மகளே காட்டில் மேக்கதில் அம்பல நடத்தில் கருணாமையாம் ஸ்ரீ சிவநந்தினி வாழும் சவிதத்தில் கனிவின் நிறகுடமாயிடும் ஒரு தேவி பாதங்கள் கந்து தொழும்போ துரிதம் முழுவன் தீர்நீடும் மகளே மகளே பகவதி தன்னுடைய மாயா சரிதங்கள் தீராதீனம் தீர்த்தருளீடும் சுந்தர கீதங்கள் மண்மகளாலே பெருமையெழும் ஒரு பொன்மன தேசத்தில் தேவதையாயி குடிகொண்டீடும் தேவி மாஹாத்யம் கேரளதேசம் சிருஷ்டிச்சிட்ட சாட்சால் பரசுராமன் ஆரிய சம்ரக்ஷணத்தினவதி மனகள் சிருஷ்டிச்சு பிராமணரால் அதிவாசிதமாகிய மனகள் எம்பாடும் அங்கன சுந்தர நாடினு நாமம் பொன்மனையாயி அச்சா அச்சா நம்மளு கண்டொரு கடவே தானச்சா கடவினு நல்லொரு நாமம் வருவான் காரணம் இந்த நாடின் மன்னன் மார்த்தாண்டவர்ம காயலிலூடே தோணியிலேறி போகும் போல் ஒரு திருநாளம் போலே பொன்னொளி தூகி விளங்கிடும் ஒரு கார்த்தியாயினியுடைய ரூபம் கண்ணு குளிர்க்கே கண்டதி மோதால் அரஜனும் அற்புதமாய் தேவி பஜனம் செய்தீடானாய் காயல் கர தன்னில் சந்தமெழும் ஒரு கொட்டாரம் பணி செய்து ராஜாவு கடலும் காயலும் இரு கர சேரும் ஆத்திரு கடவின்னு கொட்டாரத்தின் கடவென்னுள்ளொரு நாமம் சித்திச்சு கடலும் காயலும் இரு கர சேரும் பொன்மன தேசத்து தேவி சைதன்யம் குடிக்கொள்ள காரணம் இந்த பாண்டி தேசம் வெண்ணீராக்கிய கண்ணகியாம் தேவி உக்ரஸ்வரூபிணி பத்ரா பகவதி தன்னுடைய அவதாரம் பாண்டியவதவும் செய்து கழிஞ்ஞ கொடுங்கல்லூர் நடையில் விலயம் கொள்ளான் கோபாகுலையாய் யாத்திரையுமாயல்லோ
അട്ടഹസിച്ചും തുള്ളി മതിച്ചും ഗമനം ചെയ്തമ്മ പല പല പുണ്യസ്ഥാനങ്ങളിലും വിശ്രമവും ചെയ്തു. അങ്ങനെ പൊന്മന നാട്ടിൽ ദേവി ശക്തിയെഴുന്നള്ളി. അമ്മയുടെ ചൈതന്യമിരുത്താൻ ശ്രീലകവും പണിതു. സംഘയുഗത്തിൻ പെരുമയെഴുന്നൊരു ദേവീക്ഷേത്രത്തിൻ മഹിമകളാകെ നാനാദിക്കും നിറയുകയാണല്ലോ. ആദിമചേരൻ ആയിടുന്നൊരു ചേരൻ ചെങ്കുട്ടവൻ നാട്ടിൽ മേക്കതിലമ്മയ്ക്കായി ശ്രീലകവും പണിതു. മകളെ പറയാം പതിനാറാം നൂറ്റാണ്ടിൽ ആര്യ ദ്രാവിഡ സംഘർഷത്തിൽ ഭീതിയിലായി ദേശം സമുദ്രമാർഗം ഉണ്ടായുള്ളൊരു ആക്രമണം ഭയന്ന് പ്രദേശവാസികൾ ഭയന്നു പോയി ദേശം വിട്ടല്ലോ. നാടും വീടും വിട്ടു കഴിഞ്ഞവരെവിടെ പോയച്ചാ? നാനാജനവും അമ്പാ ഭജനം എങ്ങനെ ചെയ്തച്ചാ? ചെങ്ങന്നൂരും ചമ്പക്കുളവും അങ്ങനെ പല ദേശം പൊന്മനവാസികൾ സങ്കടമോടെ താമസവും ചെയ്തു. ദേശം വിട്ടവർ പോകും നേരം ദേവി ചൈതന്യം ആവാഹിച്ച് കൂടെ കൂട്ടി പൂജകൾ ചെയ്തിടാ. കാലാധിക്യം കൊണ്ട കോവിൽ ജീർണതയായപ്പോ ശ്രീനിധിയാം ജലദുർഗയുമാ നട ജലമൊടു ചേർത്തല്ലോ. ഇപ്പോഴുള്ളൊരു ക്ഷേത്രം തന്നുടെ പിൻഭാഗത്തായി കടലിനടിയിൽ പൂർവ നടയുടെ ഭാഗവുമുണ്ടല്ലോ. ദേശം വിട്ടൊരു ഭക്തജനത്തിൻ ജീവിതമെന്തായി? എന്നെങ്കിലും അവർ പൊന്മന തന്നിൽ വരികയുമുണ്ടായോ? ദേവി പൂജകൾ ചെയ്തുകൊണ്ട് കാലം കഴിച്ചല്ലോ. എങ്കിലും അവരി പൊന്മനയെത്താൻ വെമ്പുകയുണ്ടായി. അവരുടെ പിന്മുറ വീണ്ടും പൊന്മന നാട്ടിലണഞ്ഞല്ലോ. കൃഷിയും പല പല വേലയിലങ്ങനെ വ്യാപൃതരായല്ലോ.
കാതി നിറഞ്ഞൊരു പാവന ചരിതം കാതിനു തേന്മഴയായി വാമൊഴി വരമൊഴിയായി ബഹുപൂർവികർ വാട്ടിയതോർക്കുന്നു കാട്ടിൽ മേക്കതിലമ്പാചരിതം കേട്ടുകഴിഞ്ഞെന്നാൽ കാണാമറയിൽ രൂപം കൊണ്ടും ദുരിതവും അകലുന്നു ഒരു നാളിൽ കാട്ടിൽ മേക്കതിൽ നിന്നൊരു മാടമ്പി കൃഷിയുടെ ആവശ്യത്തിനു വേണ്ടി കെട്ടുവള്ളത്തിൽ ചമ്പക്കുളമെന്നുള്ളൊരു നാട്ടിൽ ചെല്ലുകയുണ്ടായി വള്ളക്കടവോടു ചേർത്താ വള്ളം നിർത്തുകയും ചെയ്തു പ്രമാണികായൽ കരയിലിറങ്ങും പോ കായൽ കരയിൽ ഒരു ചെറുബാലിക നിൽക്കുന്നതു കണ്ടു ദുഃഖം കൊണ്ടു കരഞ്ഞു കലങ്ങിയ മിഴികളുമായിട്ട് വഴിയറിയാതെ പെരുവഴി തന്നിൽ ആശ്രയമില്ലാതെ ബാലിക തന്നെ ഗൗനിക്കാതെ യാത്രയുമായല്ലോ മാടമ്പി കൃഷിയാവശ്യത്തിന് ധൃതിയൊടു ദൂരേക്ക് ആവശ്യങ്ങൾ നിറവേറ്റിട്ട് തിരികെ വരും നേരം ആരോരും തുണയില്ലാതവളെ പിന്നെയും കണ്ടു ദുഃഖം കൊണ്ടു തളർന്നൊരു പെണ്ണിൻ കഥ പിന്നെന്തായി കാരണവർ ആ പിഞ്ചു മനസ്സിന് തുണയായോ വിതുമ്പും പെണ്ണിന്നരികിൽ കാരണവർ ചെന്നു ദുഃഖത്തിൻ പൊരുളോരോന്നായി ചോദിച്ചറിയാനായി മുളക്കീലെന്ന് നാമം കൊണ്ടൊരു വീട്ടിൽ ഇനിയാരും യും അഭയവുമില്ലെന്നാ ചെറു പെൺകൊടിയും ചൊല്ലി നാടും വീടും ബന്ധുജനങ്ങളുമില്ലാതായെന്നോ ആരാണതിനൊരു ആലംബം ആ ദീനതയ കലാനാ ആരോരും തുണയില്ലാതുള്ളൊരു ബാലികയെയും കൂട്ടി തോണിയിലേറി പൊന്മന തന്നിൽ നാഥനണഞ്ഞല്ലോ പൊന്മനവാസികളാകും മാനവ നന്മകളാണല്ലോ പിഞ്ചു മനസ്സിനു രക്ഷ കൊടുപ്പാൻ തോന്നിയതപ്പോഴും
நாட்டில் மேக்கதில் அங்கம் போலே குட்டி வளர்ந்தல்லோ. தெல்லும் குறவு வருத்தாதவளே பொன்னாய் போற்றும் போ. மங்கள காலம் மன்னொரு நேரம் காட்டில் மேக்கதிலே குடும்பத்தில் நின்னும் ஒரு யுவாவு கல்யாணம் செய்து. எந்த மகத்தரமானி நாடின் ஸ்நேகவு மறியுன்னு கருதலுமேரே பதையுகையில்லே கனிவின் வைபவம். காலம் வைகாதவளும் நல்லொரு மாதாவாயல்லோ. அவரில் நின்னும் தலமுற பலதும் பின்னீடுண்டாயி. தலமுற மாறி மறிஞ்சு கழிஞ்சிட்டாதிகள் வியாதிகளா. அவரில் பலரும் துக்கம் கொண்டு ஏற விஷண்ணருமாய். காரணமறியான் காரணவன்மார் பல வழி சிந்திச்சு. அதினொரு போம்பழி தெய்வஹிதம் அது மாத்திரம் ஈ உலகில். தெய்வஹிதம் அறியுன்னதின் அவரொரு ஜோதிஷியே கண்டு. கவடி நிறத்திய நேரம் பிரகிருதியுமேற பிரகம்பிதையாய். கவடி தெளிச்சொரு லட்சணமெல்லாம் சுபகரமல்லன்னோ. நாடின் துர்கதி மாறிடானாய் எந்திது பரிகாரம். ஜோதிஷி சொல்லிய வாக்குகள் கேட்டவர் யல்லோ. நிஜஸ்திதி எந்தன் அறியானவரும் புல்சுகராயல்லோ. நல்லொரிப்பிடமில்லாதம்பிக அலையுகையாணும் அதினொரு மார்க்கம் காணேணம் என்னவரோடருள் செய்து. பிகரன்னே நாடும் வீடும் விட்டகலும் நேரம் தேவியுடைய திருச்சைதன்யத்தை கூட்டினெடுத்தல்லோ. பின்தலமுற கதையறியாதே பொன்மன வந்தப்போ. அம்மா மகேஸ்வரி பூஜைகள் கிட்டாதலயுகையாயிருந்தோ. பூஜைகள் கிட்டாதலேவி சக்தி க்ஷயிச்சில்லே. நல்லொரு ஸ்தானம் கிட்டாதம்பிக எவிடையணஞ்சா. பூஜைகள் செய்தொரு முழக்கில் தரவாடு அந்நியாதீனமாய். சம்பக்குளத்தா பாலிக மாத்திரம் தீராவியாதிலாய். அங்கனே துரிதம் பேரி நடக்கும் வேளையிலாயப்போ. சண்டிகையாம் ராஜேஸ்வரி அம்மா குஞ்ஞினு தணலாயி.
மாளிகையும் ஸ்ரீ காட்டில் மேக்கதிலெத்தீடும் நேரம் தேவி சைதன்யவும் அழகோடு கூடையணஞ்சல்லோ காருண்ய கடலாயிடுன்னொரு ஸ்ரீகண்டே காளி நாடினு முழுவ துரிதம் நல்கி சாநித்யம் காட்டா அம்மையுடே திரு சாநித்யம் ஈ நாட்டிலுமுண்டல்லோ நொந்து விழிச்சால் அம்ம கனிஞ்ஞ தர்சனமேகிடும் அம்ம வரும்போ வரகள் ஏழு தெளியும் நிச்சயமாய் அழகொடு ஏழு சிலையும் அவிடே பிரத்யக்ஷவுமாகும் சிலகள் ஏழும் காணாகும் ஒரு பாவனஸ்தானத்து திரிகள் ஏழு கொளுத்தி செம்மே பிரார்த்திச்சீடேணம் விழிச்சு சொல்லி பிரார்த்திக்கும்போள் அம்ம எழும் நள்ளும் அம்மைக்காய் ஆலயவும் வெகுச்சேலில் ஏணம் ஜோதிஷ வாக்கியம் கேட்டா பக்த பிரார்த்தனகள் செய்தோ பிரார்த்தனை கேட்ட அம்ம மகேஸ்வரி ஆகமனம் செய்தோ நொந்து விழிச்சு பக்த ஜனங்கள் பிரார்த்தனகள் செய்து பொன் திருவடியுடைய தர்சன பாக்யம் நாட்டிலுமுண்டாக பரிச்சொடு பாரில் ரட்சகியாகும் ருதிர பயங்கரியும் தோணி கணக்கொரு முதல தன் முகளில் பொன்னொழியாய் வந்தோம் ஒரு தேவி சரிதம் பறையாமோ காயலில் நின்னும் பைரவி பின்னே எவிடே போயச்சா அஞ்சு மனக்கல் வந்து சங்கரி அந்தி கழிஞ்சப்போ அஞ்சன நீலிமையேறிடும் ஒரு மஞ்சுளரு பிணியாய் தெல்லகலத்தொரு தீபம் கண்டு கருண பயோநிதியும் தீபம் கண்டொரு மாலையில் வீட்டில் அம்மையணஞ்சல்லோ அம்மையுடே திரு சாநித்யம் ஆ பக்தரறிஞ்சல்லோ தீரா துரிதம் தீரானாயவர் சேவகராயல்லோ காட்டில் மேக்கதில் அம்மைக்காய் ஆலயவும் தீர்த்து ஆச்சாராதிகளெல்லாமோடே பிரதிஷ்டையும் செய்து
ദാരിക നിഗ്രഹയായിടും ചതുർബാഹു കാളികയും ദുർഗാ ഗണപതി യോഗീശ്വരനും ബ്രഹ്മരക്ഷസും യക്ഷിയമ്മ ചാമുണ്ടി ശ്രീനാഗദൈവങ്ങൾ മൂർത്തിയോടും ഉപദേവതമാരെയും അന്നു പ്രതിഷ്ഠിച്ചു. ആഗ്രഹദായിനിയാകും ദേവി കാരുണ്യത്താലേ ദീനം രോഗം എന്നിവയെല്ലാം പോയി മറഞ്ഞല്ലോ. ആദിമരൂപിണിയാകും കാട്ടിൽ മേക്കതിലംബിക തൻ പേരും പെരുമയുമെല്ലാദിക്കും അനവരതം പെരുകി. മകളെ അല്പം സമയം വിശ്രമവും ചെയ്യാ, ദേവി കഥകൾ മതിയാവോളം പറയുകയും ചെയ്യാ. അഷ്ടദിഗന്ധം പാലിച്ചിടും ദേവി നാമങ്ങൾ, ഭക്തിരസത്തോടുരിയാടീടാം മോക്ഷം കിട്ടിയിടും. അമ്മയ്ക്കും ശുഭദർശനമായി തിരുനട തൻ മുന്നിൽ സ്വയംഭൂവായി തളിത്തു നിൽപ്പു അഴകൊടു പേരാലും. ദേവി വാഞ്ചയ്ക്കനുസൃതമായി അതിലൊരു സൽഭക്തൻ ആഗ്രഹസാഫല്യത്തിനു വേണ്ടി ഒരു നറുമണി കെട്ടി. പേരാലിൽ മണി കെട്ടിയ ഭക്തന് സൗഭാഗ്യം വന്നു, ഇതുപോലുള്ളൊരു മോഹന കഥകൾ എന്തേ ചൊല്ലില്ല. ആര്യം സിദ്ധിതമായതു കണ്ട് നാനാജനമല്ല പേരാലിന്നുടെ കൊമ്പത്തായി മണികൾ കെട്ടുകയായി. ആയിരവും പതിനായിരവും ലക്ഷവുമല്ലല്ലോ, ഏഴുവലം വെച്ചനു ദിനവും മണി കെട്ടുന്നു ഭക്തൻ. കടലിനരികിൽ നിന്നിടുന്നൊരു കിണറിൻ വെള്ളത്തിൽ ലവണരസത്തിൻ ലാഞ്ചന പോലും ഇല്ല പൊന്മകളെ.
ഗംഗാ തീർത്ഥ സമാനമെഴുന്നൊരു കിണറിൻ വെള്ളത്തിൽ മാറാരോഗം പോലും മാറും ദേവി കൃപയാലേ. കാലം തെല്ലു കഴിഞ്ഞില്ല ഈ കേരള ദേശത്തിൽ, പ്രളയം മൂലം മൃതികളുമായി നാശവും അനവധിയായി. എന്നിട്ടും ഒരു ക്ഷതമില്ലാതെ ശൂലിനി തൻ ക്ഷേത്രം പകലിരവും വരമരുളുകയായി പതിത മനസ്സുകളിൽ. അമ്മയ്ക്കേറ്റം പ്രിയമാകുന്നൊരു വ്രതവും എന്താണ്? എങ്ങനെയാണ് ആ വ്രതവും നോറ്റ് ഭജനം ചെയ്യേണ്ടത്? വൃശ്ചികമൊന്നു പിറന്നാലിവിടെ കൊടിയേറ്റാണല്ലോ. പതിനൊന്നു ദിനങ്ങളിൽ ഈ തിരുനടയിൽ തോറ്റം പാട്ടുണ്ട്. ഏഴാം ദിനത്തിൽ മാലവെയ്പ്പും ഒൻപതാം ദിനത്തിൽ എതിരേൽപ്പ്, പതിനൊന്നാം നാൾ തങ്കയങ്കി ഘോഷയാത്രയും. ചികമാസം ഒന്നു മുതൽ പന്ത്രണ്ടാം നാൾ വരെയും തിരുസവിധത്തിൽ കുടിലുകൾ കെട്ടി ഭജനമിരിക്കുമ്പോൾ ഇഹവും പരവും ഉണ്ടായിടും ദോഷാധികളല്ല. തീണ്ടിടാതെ ദൂരെ അകലും പന്ത്രണ്ടാം നാൾ ഭജനമിരിപ്പു കഴിഞ്ഞിടും നേരം എന്തു വിശേഷം കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രത്തിൽ. ഭജനമിരിപ്പു കഴിഞ്ഞിടുന്നൊരു സുന്ദരയാമത്തിൽ അമ്മയനുഗ്രഹ വർഷിണിയായി മുടിയിലെഴുന്നള്ളും. മുടിയിലെഴുന്നള്ളത്തു പ്രസിദ്ധം കുംഭമാസത്തിൽ. പറക്കിറങ്ങി ഏഴു കരകൾ താണ്ടിയിട്ടുത്സവമായി. കാലാന്തകനുടെ നന്ദിനി തന്നുടെ മുടിയിൽ കണ്ടിടാം. നൂറ്റിയെട്ടു സർപ്പക്കെട്ടിൽ ശില്പവൈഭവം ലോകം.
മുഴുവൻ പേരെടുത്തൊരു രാജാരവിവർമ്മ. പറച്ചതാണി മുടിയുടെ ചിത്രം പണ്ടൊരു കാലത്ത്. അരുനാഴിപ്രിയയാകും മുകിലിൻ വർണ്ണിനി അമ്മയ്ക്ക് നിത്യവുമുള്ളൊരു പൊങ്കാല എന്തിഷ്ടവുമാണെന്നോ. വൃശ്ചികമാസം പന്ത്രണ്ടാം നാൾ അമ്പാത്തിരുമുന്നിൽ മാലോകർപ്പം കാലയൊരുക്കും ദേവി പ്രീതിക്കായി. സകല വിഭൂഷിതയാകും മായ രൂപിണി ദേവിക്ക് എന്തിനി നൽകും മാ പദദാരി പറയില്ലേ അച്ഛ. അഖില വിനോദിനി ദേവിക്കണിയാൻ ഉടയാടകളേകാ നവനവരൂപം കൈകൊണ്ടിടും മംഗളകാരിക്ക്. നാണയ നിറപറ നൽകിയിടുമ്പോൾ ദോഷങ്ങൾ അകലും ഇഷ്ടജനത്തിൻ കഷ്ടതയാകെ മാറ്റിയിടും മോളെ. ും കണി കാണാനും എന്നും മരികത്തായി നിറയേണേ പരമേശ്വരി അമ്മേ നിണമണിയും ഗൗരി. ആനന്ദം പരമാനന്ദം നിൻ നാമം പാടുമ്പോ സാനന്ദം നീ പകരേണം നീ നാവിൽ മന്ത്രം.